സത്യമായിട്ടും പറഞ്ഞാൽ ഇതല്ല അതിൻ്റെ ശരിയായ രീതി. ശരിയായ രീതി പിന്നിൽ വരുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലൊക്കെ അനാറ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശരിയായ രീതി നമ്മളീ കാണിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു അനാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ കുരു, നമുക്കാവശ്യമുള്ള കുരു ഏർപ്പെടുത്തിയിട്ട് നമ്മളീ കാണിക്കുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും മുളച്ച് നല്ല രീതിയിലുണ്ടായി ഒക്കെ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. ഇതുപോലെ അതിൽ നിന്ന് കുരുവൊക്കെ വേർപ്പെടുത്തി അതിൻ്റെ ശേഷം അതിൻ്റെ കുരുവിലെ അതിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്ന നീരൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉണക്കാൻ വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ മാതളത്തിൻ്റെ തൈയില്ല, അനാറിൻ്റെ തൈയില്ല, ഉറുമാമ്പഴത്തിൻ്റെ തൈയില്ല, അങ്ങനെ പല പേരിലും നമ്മൾ വിളിക്കുന്ന ഈ അനാറിൻ്റെ തൈയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ശരിയായ രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ ചകിരിച്ചോറ് കൊണ്ട് ഇതേപോലെ ഫില്ലാക്കി വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ അനാറെടുത്തിട്ട് മുറിച്ച് അതിൻ്റെ കുരു ഉണക്കിയിട്ടാണ് നമ്മളിവിടെ കാണിക്കുക. അതേപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുരു നടാനുള്ള സ്ഥലമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനാറിൻ്റെ കുരുവൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കാം. ഇനി ഓരോ അനാറിൻ്റെ വിത്തുകളും ഓരോ അനാറിൻ്റെ വിത്തുകളും ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ വല്ലാതെ താഴ്ത്താൻ പാടില്ല. ഇതൊക്കെ പെട്ടെന്ന് മുളച്ച് വരുന്ന സാധനമാണ്. പിന്നീട് നമുക്ക് എങ്ങനെയായാലും ഒന്നോ രണ്ടോ മൂന്നോ അനാറിൻ്റെ തൈയെങ്കിലും നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പം നമ്മളെല്ലാം ഫില്ലായിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മളെ ഗ്രീൻ ഹൗസിലേക്ക് വെക്കാം. ചെറുതായിട്ടൊരു തണൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. അല്ല, അപ്പോൾ ഇതിനായിട്ട് ഗ്രീൻ ഹൗസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെയിൽ തട്ടിയിട്ട് ഉണങ്ങാത്ത രീതിയിലൊരു സ്ഥലത്ത് വെച്ചാൽ മതി. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുളച്ചിട്ടൊക്കെ നമുക്ക് കാണാം. രണ്ട് ദിവസം കൂടുമ്പോൾ ഇതേപോലെ നനച്ചു കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10-25 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അനാറൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു 4-5 എണ്ണയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്തി കായ്പ്പിച്ചെടുക്കാം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ. അത് ഇത്രയും വളർന്ന അനാറ് ഇനി വളർന്ന് കായ്ക്കില്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളതിന് ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ മുഖം. ഇത്രയേ ഉള്ളൂ മാതളമൊക്കെ പിടിപ്പിക്കാൻ. നമ്മുടെ വീട്ടിൽ മാതളം ഉണ്ടാക്കാനുള്ള വിദ്യയാണിത്. ഒരു മാതളം എടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ ഇതിൻ്റെ കുറച്ചൊരു 10-20 കുരു എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉണക്കിയിട്ടൊന്ന് നട്ട് പിടിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയ കവറിലൊക്കെ ആക്കാനുള്ള രീതിയിലേക്ക് കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ വളർന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വേറെ എവിടെയാണ് സെറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പേസ്റ്റ് പുരട്ടിയും കോഴിമുട്ട ഉടച്ചും പഴം കൊണ്ട് തേച്ചും ഒക്കെ വേര് പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പലതും നമ്മളെ
കാണിച്ചു തരുന്നത് വീഡിയോയിൽ. ഒരിക്കലും വിശ്വാസയോഗ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യരുത് എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമൊക്കെ തോന്നും. പക്ഷെ എന്നാലും നമ്മളെ വിഡ്ഢികളാക്കുന്ന വീഡിയോ ഒരിക്കലും കണ്ട് പ്രോത്സാഹിപ്പിക്കരുത്. പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.